Good morning, my dear students. Today we are discussing about the topic types of computer language. The computer language is defined as code or syntax which is used to write programs or any specific application. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കോഡ് അല്ലെങ്കിൽ ഒരു സിൻടാക്സ്. ഇപ്പോൾ നിങ്ങളിപ്പം ഒരു പ്രോഗ്രാം സി പ്രോഗ്രാമിൽ ചെയ്യുകയാണെങ്കിൽ, അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കോഡ് അല്ലെങ്കിൽ ഒരു സിൻടാക്സ് അവിടെ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ദി കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രോഡ്ലി ദി കമ്പ്യൂട്ടർ ലാംഗ്വേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ്: അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് അസംബ്ലി ലാംഗ്വേജ്, രണ്ടാമത്തത് മെഷീൻ ലാംഗ്വേജ് ആൻഡ് മൂന്നാമത്തത് ഹൈ ലെവൽ ലാംഗ്വേജ്. ദി മെഷീൻ ലാംഗ്വേജ് ഈസ് കൺസിഡേർഡ് ആസ് ഓൾഡസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എമംഗ് ഓൾ ത്രീ. ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റായിട്ട് പറയുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇൻ മെഷീൻ ലാംഗ്വേജ് ദി ഇൻപുട്ട് ഈസ് ഡയറക്ട്ലി ഗിവൺ ആസ് ബൈനറി ഇൻപുട്ട് വിച്ച് ഈസ് പ്രോസസ്ഡ് ബൈ ദി മെഷീൻ. ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെയുണ്ട്, മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അപ്പോൾ മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ്? സീറോയുടെയും വണ്ണിൻ്റെയും കോമ്പിനേഷൻസിലുള്ള ലാംഗ്വേജ്, അതായത് കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് മാത്രമേ മെഷീന് മനസ്സിലാവത്തുള്ളൂ. ബൈനറി ഇൻപുട്ട് മീൻസ് വൺ ആൻഡ് സീറോ ഫോം. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺ, ആ നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ എന്താണ്, ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആണ്. ആ ഒരു ഫോമിന് പറയുന്ന പേരാണ് ബൈനറി ഇൻപുട്സ് എന്നാണ് പറയുന്നത്, കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഫോർ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ദി സിസ്റ്റം നീഡ്സ് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ ടു കൺവേർട്ട് ദി ലാംഗ്വേജ് ഇൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾക്കും കമ്പ്യൂട്ടറിനും ഇടയിൽ ഒരു ആളുണ്ടായിരിക്കണം. ആ ഒരു ട്രാൻസ്ലേറ്ററിന് പറയുന്ന പേരാണ് ഒരു കമ്പൈലർ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സിന് പറയുന്ന പേരാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, കമ്പൈലറും ഉണ്ട് ഇൻ്റർപ്രിറ്ററും ഉണ്ട്. ഇവരുടെ ജോബ് എന്താണ്? നമ്മുടെ കൊടുക്കുന്ന ഈ ഹ്യൂമൻ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജാക്കി മാറ്റണം. എന്തുകൊണ്ട്? മെഷീന് മനസ്സിലാകുന്ന ഫോം എന്ന് പറയുന്നത് ബൈനറി ഇൻപുട്സ് ഫോമാണ്, അതായത് കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് മാത്രമാണ് മെഷീന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത്, നമുക്ക് ഈ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമാറ്റ് നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അത് കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആക്കി മാറ്റണം, അതായത് ബൈനറി ഫോമാക്കി മാറ്റണമെങ്കിൽ നടുക്കൊരാൾ വേണം. ആ ആൾക്ക് പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്റർ. ആ ട്രാൻസ്ലേറ്റർ രണ്ട് ടൈപ്പുണ്ട്, കമ്പൈലറും ഇൻ്റർപ്രിറ്ററും. So that it can be processed by a machine. അതായത് നമ്മൾ കൊടുക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജിനെ ബൈനറി ഫോമാറ്റിലേക്ക് മാറ്റുന്ന ട്രാൻസ്ലേറ്റേഴ്സാണ് കമ്പൈലറും ഇൻ്റർപ്രിറ്ററും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മൂന്ന് ടൈപ്പ് ലാംഗ്വേജ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആണ്, അതാണ് ബൈനറി ഫോമാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെഷീൻ ലാംഗ്വേജ്, ദി മെഷീൻ ലാംഗ്വേജ് ഈസ് സംടൈംസ് റിഫോർ ടു അസ് മെഷീൻ കോഡ് ഓർ ഒബ്ജക്റ്റ് കോഡ്. ഈ മെഷീൻ ലാംഗ്വേജിനെ നമ്മൾ രണ്ട് പേരിൽ, മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്, മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡെന്നും വിളിക്കാറുണ്ട്. വിച്ച് ഈസ് സെറ്റ് ഓഫ് ബൈനറി ഡിജിറ്റ് സീറോസ് ആൻഡ് വൺസ്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഏത് നമ്പേഴ്സ് മാത്രമേ കാണുകയുള്ളൂ, സീറോയും വണ്ണും മാത്രമേ കാണത്തുള്ളൂ. ദിസ് ബൈനറി ഡിജിറ്റ് ആർ അണ്ടർസ്റ്റുഡ് ആൻഡ് റീഡ് ബൈ എ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർപ്രിറ്റ് ഇറ്റ് ഈസിലി. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഈ എന്താ ലാംഗ്വേജിനെ ഈ ഇൻ്റർപ്രിറ്റർ ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റി, അപ്പോൾ എന്താ ചെയ്യുക, ബൈനറി ഫോമാറ്റിലേക്ക് മാറ്റുമ്പോൾ അത് മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജാണ്. മെഷീൻ അത് റീഡ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഈസിലി അത് എന്താണോ ആ ഹ്യൂമൻ എന്താണ് ഏത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യാൻ തന്നിരിക്കുന്നത് അത് സോൾവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ നെഗറ്റീവ് ലാംഗ്വേജ് ആസ് ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് നേറ്റീവ് ലാംഗ്വേജ് എന്ന്, നെഗറ്റീവ് അല്ല, നേറ്റീവ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയ സി പി യു ആണ്. സി പി യുവിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് ഈ മെഷീൻ ലാംഗ്വേജിനെ നേറ്റീവ് ലാംഗ്വേജ് എന്നും പറയുന്നു. ദി മെഷീൻ ലാംഗ്വേജ് ഈസ് നോട്ട് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആസ് ദി ലാംഗ്വേജ് യൂസസ് ദി ബൈനറി സിസ്റ്റം ഇൻ വിച്ച് ദി കമാൻഡ്സ് ആർ റിട്ടൺ ഇൻ വൺ ആൻഡ് സീറോ ഫോം വിച്ച് ഈസ് നോട്ട് ഈസി ടു ഇൻ്റർപ്രിറ്റ്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അകത്ത്
ഈ സീറോയും വണ്ണും മാത്രമേ കാണത്തുള്ളൂ. ദർ ഈസ് ഓൺലി വൺ ലാംഗ്വേജ് വിറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിച്ച് ഈസ് മെഷീൻ ലാംഗ്വേജ്. പക്ഷേ ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏത് ലാംഗ്വേജാണ്? ഒരേ ഒരു ലാംഗ്വേജ് മാത്രമുള്ളൂ, അത് ഈ മെഷീൻ ലാംഗ്വേജ് ആണ്. ദി ഓപ്പറേറ്റീവ് സിസ്റ്റം ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എക്സാക്ട് മെഷീൻ ലാംഗ്വേജ് ആൻഡ് യൂസ്ഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു, ഈ ഹ്യൂമന് മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജ് ഹ്യൂമന് മനസ്സിലാകത്തില്ല, എന്നാൽ ഹ്യൂമൻ ലാംഗ്വേജ് മെഷീനും മനസ്സിലാകത്തില്ല. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും നടുക്കായിട്ട് ഒരാൾ ആക്ട് ചെയ്യണം, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഹ്യൂമൻ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജാക്കി മാറ്റുന്നത്. ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫൈൻസ് ഹൗ ദി പ്രോഗ്രാം ഷുഡ് റൈറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മെഷീൻ ലാംഗ്വേജ് ആൻഡ് ദി സിസ്റ്റം ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. The computer programs and script can also be written in other programming languages like C, C++ and Java. However, this language cannot be directly understood by a computer system, so there is a need for the program that can convert this computer program to machine language. അതായത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം, അതായത് ഹ്യൂമൻ മനസ്സിലാകുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലാണ് സി, സി പ്ലസ് പ്ലസ്, ജാവ തുടങ്ങിയ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളൊക്കെ നമ്മൾ എഴുതുന്നത്, പ്രോഗ്രാം എഴുതുന്നത് ഈ ഇംഗ്ലീഷിലാണ്. ഇങ്ങനെ എഴുതുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എഴുതുന്ന ഈ പ്രോഗ്രാമിനെ നമ്മുടെ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജാക്കി മാറ്റിയെങ്കിൽ മാത്രമേ എന്ത് മനസ്സിലാവുള്ളൂ, മെഷീൻ ആ ലാംഗ്വേജ് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് അവിടെ പ്രോസസ്സ് ഓപ്പറേഷൻസൊക്കെ നടത്തി തിരിച്ച് ഈ മെഷീൻ ലാംഗ്വേജിനെ ഹ്യൂമന് മനസ്സിലാകുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റി നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സ് രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. ദി കമ്പൈലർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദി പ്രോഗ്രാം ടു മെഷീൻ ലാംഗ്വേജ് വിച്ച് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ദ കമ്പൈലർ ജനറേറ്റ് ദി ബൈനറി ഫയൽ ആൻഡ് എക്സിക്യൂട്ടബിൾ ഫയൽ. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ട്രാൻസ്ലേറ്ററിൻ്റെ ജോബ് എന്താണ്, നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്കും തിരിച്ച് മെഷീൻ ലാംഗ്വേജിനെ ഹ്യൂമൻ ലാംഗ്വേജിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് പേരുണ്ട്, കമ്പൈലറും ഇൻ്റർപ്രിറ്ററും. അപ്പോൾ കമ്പൈലർ എന്ന് വെച്ചാൽ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും രണ്ടും ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. കമ്പൈലർ നമ്മൾ കൊടുക്കുന്ന മൊത്തം പ്രോഗ്രാമിനെ ഒറ്റയടിക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. എന്നാൽ ഇൻ്റർപ്രിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ ഓരോ ലൈൻ 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 ആയിട്ടായിരിക്കും ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മെഷീൻ ലാംഗ്വേജ് പോലെ നമ്മൾ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ടൈപ്പ് ചെയ്ത വേർഡ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഹലോ വേർഡ് എന്ന്. ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുമോ? ഇല്ല. അപ്പോൾ ഈ കമ്പൈലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഹലോ വേർഡ് എന്ന് പറയുന്ന ഹ്യൂമൻ ലാംഗ്വേജിനെ എങ്ങോട്ടേക്ക് മാറ്റും? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പോവുകയാണ്. മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ നോക്കുക, ഹലോ വേൾഡിനെ മെഷീൻ ലാംഗ്വേജിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു സീക്വൻസ് ഓഫ് വൺസും സീറോസും കോമ്പിനേഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ്? ഇല്ല. അപ്പോൾ ഇതാണ് മെഷീൻ ലാംഗ്വേജ്, ഇത് മെഷീൻ മാത്രമേ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൂ. ഇനി തിരിച്ച് നമുക്കൊരു റിപ്ലൈ കിട്ടണമെങ്കിൽ ഈ മെഷീൻ ലാംഗ്വേജിനെ കമ്പൈലർ എഗെയിൻ എങ്ങോട്ടേക്ക് മാറ്റും? ഹ്യൂമൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഇത് സീറോസ് വൺസ് എന്ന് പറയുന്ന ബൈനറി കോഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അകത്ത് ഒരു കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. കമ്പൈലർ എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ലേറ്റർ. ട്രാൻസ്ലേറ്റർ നമ്മൾ കൊടുക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജിനെ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദി അസംബ്ലി ലാംഗ്വേജ് ഈസ് കൺസിഡേർഡ് എ ലോ ലെവൽ ലാംഗ്വേജ് ഫോർ മൈക്രോ പ്രോസസർ ആൻഡ് മേ അതർ പ്രോഗ്രാമബിൾ ഡിവൈസ്. അസംബ്ലി ലാംഗ്വേജിനെ, അതായത് ഈ കോമൺ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും. അപ്പോൾ ഈ ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്ന രണ്ടാൾക്കാരാണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ദെൻ ഹൈ ലെവലിൽ വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പം കോമൺ ആയിട്ട് ലാംഗ്വേജിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്ന ലാംഗ്വേജസാണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഇതെന്തിനാണ്? മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മെനി അതർ പ്രോഗ്രാമബിൾ ഡിവൈസ്. അപ്പോൾ പ്രോഗ്രാമബിൾ ഡിവൈസിന് വേണ്ടിയാണ്. ഈ പ്രോസസ്സർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ പ്രോസസ്സേഴ്സ്, മൈക്രോ പ്രോസസ്സേഴ്സ് പോലുള്ള പ്രോഗ്രാമബിൾ ഡിവൈസിന് വേണ്ടിയുള്ള ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദി അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾസോ കൺസിഡേർഡ് എ സെക്കൻഡ് ജനറേഷൻ
ജനറേഷൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ഏതാണ്? മിഷിൻ ലാംഗ്വേജ് ആണ്. ദി അസംബ്ലി ലാംഗ്വേജ് ഈസ് മോസ്റ്റ്ലി ഫേമസ് ഫോർ റൈറ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓൾസോ ഇൻ റൈറ്റിംഗ് ഡിഫറെൻറ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രോഗ്രാമബിൾ ഡിവൈസിന് വേണ്ടിയാണ് ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോ പ്രോസസർ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഇതിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്. The operations carried out by programmers using assembly language are memory management, registry access and clock cycle operations. അപ്പോൾ ഒരു പ്രോഗ്രാമർ ഈ അസംബ്ലി ലാംഗ്വേജ് എഴുതുകയാണ് എങ്കിൽ അത് ഡയറക്റ്റ് അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക, രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, ക്ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന്, ക്ലോക്ക് സൈക്കിൾ ഓപ്പറേഷൻസ് ഇതിനൊക്കെ വേണ്ടിയാണ് ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ദി ഡ്രോബാക്ക് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ഈസ് ദി കോഡ് കാനോട്ട് ബി റീയൂസ്ഡ് ആൻഡ് ദി ലാംഗ്വേജ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ഒരു കോഡ് ഒരിക്കലും അതിനെ റീയൂസ് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൂടാതെ ഇത് പെട്ടെന്ന് അങ്ങനെയൊന്നും മനസ്സിലാകുന്ന ലാംഗ്വേജും അല്ല. അസംബ്ലി ലാംഗ്വേജ് ഈസ് കൺസിഡർ എ ഗ്രൂപ്പ് ഓഫ് അതർ ലാംഗ്വേജസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് ദി സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് മെഷീൻ കോഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രോഗ്രാം CPU ആർക്കിടെക്ചർ. അപ്പോൾ ഇത് മെയിനായിട്ട് മൈക്രോ പ്രോസസർ, CPU, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തുടങ്ങിയ പ്രോഗ്രാമബിൾ ഡിവൈസുകളുടെ ഡെവലപ്മെൻറ്റിലാണ് വേണ്ടിയാണ് ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതർ നെയിം ഓഫ് അസംബ്ലി ലാംഗ്വേജ് ഈസ് അസംബ്ലി കോഡ്. ഇപ്പോൾ മെഷിൻ ലാംഗ്വേജിനെ നമ്മൾ മെഷിൻ കോഡെന്നും ഒബ്ജക്റ്റ് കോഡെന്നും പറയാറുണ്ട്. അതുപോലെ അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ അസംബ്ലി കോഡെന്നും പറയാറുണ്ട്. ഫോർ എനി പ്രോസസർ ദി മോസ്റ്റ് യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ മൈക്രോ പ്രോസസർ പോലുള്ള പ്രോഗ്രാമബിൾ ഡിവൈസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡിവൈസിലാണ് ഈ ഒരു എന്താണ് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഏതൊരു പ്രോസസർ ആയാലും ഏത് പ്രോസസർ എടുത്താലും അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. ഇൻ അസംബ്ലി ലാംഗ്വേജ് ദി പ്രോഗ്രാമർ ഡസ് ദി ഓപ്പറേഷൻ വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി എക്സിക്യൂട്ടഡ് ഓൺ എ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? CPU-ല് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദി ലാംഗ്വേജ് ഹാസ് സർട്ടൺ ഡ്രോബാക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി വേരിയബിൾ ഓർ ഫംഗ്ഷൻസ് ഇൻ പ്രോഗ്രാം ആൻഡ് ഓൾസോ ഇത് പ്രോഗ്രാം ഈസ് നോട്ട് പോർട്ടബിൾ ഓൺ ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഈ ലാംഗ്വേജിന് മെയിനായിട്ട് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സി പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പോലെ വേരിയബിൾസ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത്. പക്ഷേ ഇത് ഒരു പ്രോസസ്സർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സറിൻ്റെ അകത്ത് ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രോസസ്സറിൽ ആ ഒരു ലാംഗ്വേജ് എക്സിക്യൂട്ടബിൾ ആകണമെന്ന് നിർബന്ധമില്ല. ദി അസംബ്ലി ലാംഗ്വേജ് യൂസ് ദി സെയിം സ്ട്രക്ചർ ആൻഡ് കമാൻഡ്സ് വിച്ച് മെഷീൻ ലാംഗ്വേജ് ഡസ് യൂസ്, ബട്ട് ഇറ്റ് യൂസ് നെയിംസ് ഇൻ പ്ലേസസ് ഓഫ് നമ്പേഴ്സ്. ദി ഓപ്പറേഷൻ പെർഫോംഡ് യൂസിംഗ് ദി അസംബ്ലി ലാംഗ്വേജ് ഈസ് വെരി ഫാസ്റ്റ്. ദി ഓപ്പറേഷൻസ് ആർ മച്ച് ഫാസ്റ്റർ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ അകത്ത് അല്ല നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് എന്നാണ് പറഞ്ഞു. എന്നാൽ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ് കോഡുകളാണ്. ഓപ് കോഡുകൾ എന്ന് വെച്ചാൽ ന്യൂമോണിക് കോഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ന്യൂമോണിക് കോഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പം അഡീഷനാണ്, രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അഡീഷൻ എന്ന് പറഞ്ഞു കൊടുക്കത്തില്ല, ADD ആഡ് എ കോമ ബി എന്ന് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എയും ബിയും ആഡ് ചെയ്യുക. Then sub b comma c, അതിൻ്റെ അർത്ഥം എന്താണ്? ബിയും സിയും തമ്മിൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടക്കുക. MUL എ കോമ ബി എന്ന് വെച്ചാൽ എന്താണ്? എയും ബിയും മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അങ്ങനെ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഷോർട്ട് കോഡുകൾക്ക് പറയുന്ന പേരാണ് നിമോണിക് കോഡ്സ് എന്നാണ് പറയുന്നത്. നിമോണിക് കോഡ്സ് എന്നാണ് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് വാസ് ഡൺ വെൻ ദി പ്രോഗ്രാമേഴ്സ് ഫേസ് ദി ഇഷ്യൂസ് ഇൻ റൈറ്റിംഗ് പ്രോഗ്രാംസ് ആസ് ദി ഓൾഡർ ലാംഗ്വേജ് ഹാസ് പോർട്ടബിലി ഇഷ്യൂസ് വിച്ച് മീൻ ഇത് കോഡ് റിട്ടേൺ ഇൻ വൺ മെഷീൻ ലാംഗ്വേജ് കനോട്ട് ബി ട്രാൻസ്ഫർ ടു അതർ മെഷീൻ. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഇതാണ്, പ്രോഗ്രാമേഴ്സ് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തു. അതായത് ഈ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമേഴ്സിന് മനസ്സിലാകുന്നില്ല, അതുമല്ല ഒരു മെഷീനിൽ എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാം മറ്റൊരു മെഷീനിൽ എക്സിക്യൂട്ട് ആകുന്നില്ല തുടങ്ങിയ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ദസ് ലീഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ദി ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദി കോഡ് ക്യാൻ ബി റിട്ടൺ ഈസിലി ആസ് ദി പ്രോഗ്രാമർ റിട്ടൺ ആർ യൂസർ ഫ്രണ്ട്ലി ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അങ്ങനെ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് വന്നപ്പോൾ അത് പ്രോഗ്രാമേഴ്സിന് പെട്ടെന്ന് തന്നെ റൈറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പിന്നെ യൂസർ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു
language ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദി അദർ അഡ്വാൻറ്റേജ് ഓഫ് കോഡ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് ദി കോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, വിച്ച് മീൻസ് ദി കോഡ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അദർ മെഷീൻ. ഇതിൻ്റെ മെഷീൻ ലാംഗ്വേജിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാം മെഷീൻ കോഡിൽ, മെഷീൻ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം മറ്റൊരു മെഷീനിലേക്ക് ചെന്നാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇഷ്യൂ വന്നിരുന്നു. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് വന്നപ്പോൾ ആ ഒരു പ്രോബ്ലം, ആ ഒരു ഡ്രോബാക്ക് മാറി കിട്ടി. എന്ന് വെച്ചാൽ നമ്മളൊരു മെഷീനിൽ എഴുതിയ പ്രോഗ്രാം വേറെ ഏതൊരു സിസ്റ്റത്തിൽ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്താലും അവിടെ എക്സിക്യൂട്ട് ആകുന്നുണ്ട്. ഓക്കെ, ദെൻ അതിന് പറയുന്ന പേരാണ് കോഡ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്, വിച്ച് മീൻസ് ദി കോഡ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അദർ മെഷീൻ. ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല മറ്റൊരു സിസ്റ്റത്തിലേക്കും നമുക്ക് ഈ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദി ഹൈ ലെവൽ ഓഫ് ലാംഗ്വേജ് യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ഓൾസോ ഫോക്കസ് ഓൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റാദർ ദാൻ ഫോക്കസ് ഓൺ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പോണൻസ് ലൈക്ക് രജിസ്റ്റർ യൂട്ടിലൈസേഷൻ ഓർ മെമ്മറി യൂട്ടിലൈസേഷൻ. അസംബ്ലി ലാംഗ്വേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ എവിടെയായിരുന്നു, അവിടെ പ്രോസസ്സേഴ്സ് ഇല്ലല്ലേ, പ്രോസസ്സറിലാണ് ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി, രജിസ്റ്റർ, ക്ലോക്കിൻ്റെ ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി വന്നു. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വന്നപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പോണൻസിനെ ഒന്നും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, പകരം എന്താണ് ഫോക്കസിങ് ഓൺ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ഡൺ ഫോർ എ പ്രോഗ്രാമർ ടു റൈറ്റ് എ ഹ്യൂമൻ റീഡബിൾ പ്രോഗ്രാം ദാറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ എനി യൂസർ. നമ്മൾ എഴുതുന്ന ഈ പ്രോഗ്രാം, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എന്തുകൊണ്ട്? നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, അത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പം ആ ഒരു ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിൽ എഴുതുന്ന ഏതൊരു ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സി, സി പ്ലസ് പ്ലസ്, ജാവ, പി എച്ച് പി, ഇതൊക്കെ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ്. ദി സിൻടാക്സ് യൂസ്ഡ് ആൻഡ് ദി പ്രോഗ്രാമിംഗ് സ്റ്റൈൽ ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദി ഹ്യൂമൺ ഇഫ് ഇറ്റ് ഈസ് കമ്പയർഡ് ടു ലോ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജ് ഏതൊക്കെയായിരുന്നു? മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. അതിലെഴുതുന്ന പ്രോഗ്രാം മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ ഹ്യൂമന് മനസ്സിലാകുന്ന ലാംഗ്വേജും അല്ല. ദെൻ അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ചാൽ പ്രോസസ്സേഴ്സിന് വേണ്ടി, പ്രോസസ്സർ, സി പി യു, രജിസ്റ്റർ, മെമ്മറി, ന്യൂമോണിക് കോഡ്സുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇവരെ കമ്പയർ, ഇവരെ വെച്ച് നോക്കുമ്പോൾ, അതായത് ലോ ലെവൽ ലാംഗ്വേജസിനെ വെച്ച് നോക്കുമ്പോൾ, ഹൈ ലെവൽ ലാംഗ്വേജ് ഹ്യൂമനെ പെട്ടെന്ന് ഈസിലി അണ്ടർസ്റ്റാൻഡും യൂസർ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ലാംഗ്വേജാണ്. ദി ഓൺലി റിക്വയർമെൻറ്റ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് ദി നീഡ് ഓഫ് കമ്പൈലർ. ഒറ്റ ഒരു കാര്യം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ, ഒരു കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണ്. ആ ഇംഗ്ലീഷിൽ എഴുതുന്ന ലാംഗ്വേജ് മെഷീന് മനസ്സിലാകുമോ? ഇല്ല. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ എഴുതുന്ന ഈ ലാംഗ്വേജിനെ, പ്രോഗ്രാമിനെ കമ്പൈലർ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി അവിടെ കുറേ ഓപ്പറേഷൻസൊക്കെ നടക്കി നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. പക്ഷേ അവിടുന്ന് തിരിച്ചു വരുന്ന ഔട്ട്പുട്ട് ഏത് രീതിയിലുള്ളതാണ്? മെഷീൻ ലാംഗ്വേജ്. അത് ഹ്യൂമന് മനസ്സിലാകുമോ? ഇല്ല. അപ്പോൾ എന്താണ്, ഈ കമ്പൈലർ വീണ്ടും ആ മെഷീൻ ലാംഗ്വേജിലുള്ള ഔട്ട്പുട്ടിനെ തിരിച്ച് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്നു. ഹ്യൂമൻ അത് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ഒരു കമ്പൈലർ. ആസ് ദി പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോട്ട് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദി കമ്പ്യൂട്ടർ സിസ്റ്റം ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാം, ഇറ്റ് നീഡ് ടു കൺവേർട്ട് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. അതിനാണ് ഈ കമ്പൈലറിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹൈ ലെവൽ പ്രോഗ്രാമിങ്ങിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടി കമ്പൈലർ യൂസ് ചെയ്യുന്നു. ദി എക്സാമ്പിൾ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ സി പ്ലസ് പ്ലസ്, സി, ജാവ, ഫോർട്രാൻ, പാസ്കൽ, പേൾ, റൂബി ആൻഡ് വിഷ്വൽ ബേസിക് എക്സെട്ര. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഹ്യൂമൻ, നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ്. എന്തുകൊണ്ട്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹ്യൂമൻ അണ്ടർസ്റ്റുഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജാണ്. അതായത് ഇംഗ്ലീഷിലാണ് ഈ പ്രോഗ്രാംസൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതൊക്കെ അതുകൊണ്ട് ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജിന്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സി, സി പ്ലസ് പ്ലസ്, ജാവ, പൈതൺ, റൂബി, വിഷ്വൽ ബേസിക്, ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ അസംബ്ലി ലാംഗ്വേജിൽ ഒന്നും കൂടെ പറയാണ്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ ആണ്, എന്താണ് ഈ ലോ ലെവൽ ലാംഗ്വേജ്, അതായത് അസംബ്ലി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമബിൾ ഡിവൈസിന് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എന്തായിരുന്നു? ന്യൂമോണിക് കോഡ്സ് ആണ്. MNEMONIC ന്യൂമോണിക് കോഡ്സ് എന്ന് വെച്ചാൽ, അഡീഷൻ ആണെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ന്യൂമോണിക് കോഡാണ് ആഡ്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ MUL, ഡിവിഷൻ ആണെങ്കിൽ DIV. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ന്യൂമോണിക് കോഡ്സുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് ന്യൂമോണിക് കോഡ്സ്. ഓക്കെ, ഇനി ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്, ബൈനറി ഡിജിറ്റ് മാത്രമാണ് നമ്മുടെ മെഷീൻ ലാംഗ്വേജിൽ യൂസ്
ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ലാംഗ്വേജ് ആണുള്ളത്, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, മിഷൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ദെൻ ഹൈ ലെവൽ ലാംഗ്വേജാണ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. ഓക്കെ, താങ്ക് യു.